നമസ്കാരം. 75-ാം സ്വാതന്ത്ര്യത്തിന്റെ തിളക്കത്തിൽ ഭാരതം വർണ്ണാഭമായ ആഘോഷത്തിൽ നാടും നഗരവും. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 75-ാമത് സ്വാതന്ത്ര്യദിനം. പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും. കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പൂർണ്ണചന്ദ്രനെ പോലെ അത് എല്ലാവരിലും എന്നും പ്രകാശിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് മീഡിയ വോയിസ് ടി വിയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ നിറവിൽ രാജ്യമെമ്പാടും ഇന്ന് സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി പരേഡ് സ്വീകരിച്ചു. ജില്ലാതലങ്ങളിൽ വിവിധ മന്ത്രിമാർ പങ്കെടുത്തു. മീഡിയ വോയിസ് ടി വി തിരുവനന്തപുരം ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ചെയർമാനും കേരള മീഡിയ പേഴ്സൺ യൂണിയൻ സംസ്ഥാന സമിതി അംഗവുമായ ബി ഹർഷകുമാർ, വട്ടപ്പാറ ബ്യൂറോ ഓഫീസിൽ റീന ഹർഷകുമാറും ദേശീയ പതാക ഉയർത്തി. കേരള മീഡിയ പേഴ്സൺ യൂണിയൻ ജില്ലാ കമ്മിറ്റി അട്ടക്കുളങ്ങര ബാങ്കിന് മുന്നിൽ നടത്തിയ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് എ അബൂബക്കർ, ജനറൽ സെക്രട്ടറി അരുൺ സംസ്കാര തുടങ്ങിയവർ പങ്കെടുത്തു. ബാലരാമപുരത്ത് വലിയ പള്ളിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ജമാഅത്ത് പ്രസിഡന്റ് ഷാനവാസ് മൗലവി ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങളിൽ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, മത, സാമൂഹ്യ നേതാക്കൾ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കേരള സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീലാൽ പി എസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാനം ഒട്ടാകെ തന്നെ, അതായത് ജില്ലാ കമ്മിറ്റികൾ അല്ലെങ്കിൽ താലൂക്ക് കമ്മിറ്റികൾ അവിടെയുള്ള മില്ലുടമകളുമായി ആലോചിച്ച് ഒരു റേറ്റ് തയ്യാറാക്കി, അത് നടപ്പിൽ ഓരോ മില്ലുടമകളും നടപ്പിൽ വരുത്തിയാൽ മാത്രമേ സാധിക്കൂ. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ അഗത സംസാരിച്ചു. ഭക്ഷ്യമേഖല, അതായത് നമ്മൾ ഈ പെറ്റ് ഫുഡ്, ആനിമൽസിന് കൊടുക്കുന്ന ഫുഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഭക്ഷണം, വെള്ളം, ഇതെല്ലാം നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അത് ശരിക്കും ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയോ അത് മെയിൻറ്റെയിൻ ചെയ്തതിനോ മാനേജ് ചെയ്ത് പോകുന്നതിനോ വലിയ നിയമത്തെക്കാട്ടിലും ഒരുപാട് ഫ്രണ്ട്ലിയാണ്. ജില്ലാ പ്രസിഡന്റ് ബിജു പി പോൾ അധ്യക്ഷനായി, സംസ്ഥാന ട്രഷറർ ജെ ബി എം അൻസാർ അടിമാലി, ജില്ലാ സെക്രട്ടറി കെ ബിജു, ട്രഷറർ സലീം മൈലക്കൽ എന്നിവർ പങ്കെടുത്തു. ഭാരതവർഷം 2022 ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ 27-ാമത് ഭാരതവർഷത്തിന്റെ ലോഗോ സംവിധായകൻ രാജസേനൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ ആശംസിക്കുകയും ഒപ്പം ഇതിലെ പഠിപ്പിക്കുന്ന കലാകാരികൾക്കും കലാകാരന്മാർക്കും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലോകവും പ്രകാശവും ഈ ബിൽഡിംഗിന്റെ ഉദ്ഘാടനവും കൗൺസിലർ ശരണ്യ എസ് അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് ഷാജി മാത്യു മുളമൂട്ടിൽ ആശംസ നേർന്നു. വാർത്തകൾ തുടരും. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് മീഡിയ വോയിസ് ടി വി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. കൈരടി ജ്വല്ലേഴ്സ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട, തിരുവനന്തപുരം.